പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കലും കൂടി സ്വാഗതം കേട്ടോ. ഇന്ന് നമുക്കറിയാം ആഗസ്റ്റ് 15 നമ്മുടെ രാജ്യത്തിന്റെ 78th സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ സമയത്ത് നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് സെന്റ് തോമസ് ഹൈസ്കൂൾ പുന്നിയാറിലാണ് കേട്ടോ. ഇവിടെയാണ് എന്റെ രണ്ട് കുട്ടികൾ പഠിക്കുന്നത്. ഞാൻ അവരെ രാവിലെ കൊണ്ടുപോയി വിടാൻ വേണ്ടി വന്നതാണ്. രണ്ടുപേരും കുട്ടി സേനയിലുള്ള ഒരാളാണ് ആളുകളാണ്. ഒരാള് SBC, ഒരാള് സ്കൗട്ട് ആൻഡ് ഗൈഡിലും കേട്ടോ. അപ്പൊ രാവിലെ സ്കൂളിൽ അവർക്ക് ഫംഗ്ഷനും കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ ആദ്യമേ തന്നെ പറയട്ടെ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല നമ്മുടെ ഇടുക്കി ചിൽസ് മീഡിയ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് അത് കയറി ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പൊ പുത്തൻ പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കലും കൂടി സ്വാഗതം. നമ്മുടെ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ചടങ്ങ് മാത്രമായിട്ടാണ് ഈ പ്രാവശ്യത്തെ സ്വാതന്ത്ര്യ ദിന ആഘോഷം സ്കൂളുകളിലും എല്ലായിടത്തും സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ചടങ്ങ് മാത്രമായിട്ടാണ്, യൂണിഫോം ഇട്ട കുട്ടികൾ മാത്രമാണ് സ്കൂളിൽ എത്തിച്ചേർന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവർ പതാക ഉയർത്തുന്ന ആ കാഴ്ചകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സ്കൂളിലെ മാനേജർ അച്ഛനാണ് പതാക ഉയർത്തുകയും അതുപോലെ സ്വാതന്ത്ര്യ ദിന സന്ദേശം നൽകുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. 1947 ഓഗസ്റ്റ് 15 നമ്മളെ സംബന്ധിച്ചിടത്തോളം മറക്കാനാവാത്ത ഒരു ദിവസമാണ്. ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിനം. അപ്പോൾ എല്ലാ വർഷവും നമ്മളിങ്ങനെ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായി നമ്മൾ ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യ ഇന്ത്യയിലുള്ള സംസ്ഥാനമാണെങ്കിൽ ഒരു സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് പേരുടെ പതാകയാണ്. അപ്പൊ അത്തരത്തിലെ ഈ രാജ്യത്ത് അല്ലെങ്കിൽ മണിപ്പൂരിൽ വളരെ വലിയ കലാപം നടക്കുന്നു. അവിടെ സ്വാതന്ത്ര്യം എന്നത് ആർക്കും അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ് അങ്ങനെ തുടങ്ങി ആന്ധ്ര അങ്ങനെ തുടങ്ങിയ മേഖലകളിലെല്ലാം മാവോയിസ്റ്റുകൾ അടക്കി വഴിയാണ്. പിന്നെ ഈ രാജ്യത്ത് ആർക്കാണ് സ്വാതന്ത്ര്യമുള്ളത്? ഇന്ത്യയുടെ പ്രദേശഭൂമിയായ ഹിന്ദി ബെൽറ്റ് മാവോയിസ്റ്റുകളുടെ അധീനതയിലാണ്. അതിന് വയനാട് വരെ നീണ്ടു നിൽക്കുന്നു അതിന്റെ വ്യാപ്തി. അപ്പോൾ അത്രമാത്രം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും ഉത്തര സംസ്ഥാനമായ കാശ്മീർ എന്നും നമ്മുടെ ധീര ജവാന്മാർ അവരുടെ ജീവൻ ബലിയർപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മൾ ആയിരിക്കുന്നു. അപ്പോൾ സ്വാതന്ത്ര്യം എന്നത് വളരെ കുറച്ചു പേർക്ക് മാത്രം കിട്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്, ബഹുഭൂരിപക്ഷം. അതോടൊപ്പം തന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യം, അതിവിടുത്തെ വലിയ വിരലുകളുണ്ടാകുന്ന കുറെ ധനാഢ്യർക്കും അംബാനിമാർക്കും അദാനിമാർക്കും മാത്രമുള്ളത് ഇവിടുത്തെ പാവപ്പെട്ടവനിൽ നിന്നും പാവപ്പെട്ടവനായി കഴിയും. അപ്പൊ സ്വാതന്ത്ര്യം എന്നതിൽ നിന്നൊരു മരീചികയായിട്ട് തുടരുകയാണ്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും എല്ലാം ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. 1947 നിന്നും 2024 എത്തി നിൽക്കുമ്പോൾ ഇന്ത്യ വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറുകയാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലകൾ, വിദ്യാഭ്യാസം, പ്രതിരോധം എന്നിവയിലെല്ലാം രാജ്യം മുന്നോട്ടേക്ക് പോകുന്നു.
ए वदन